പ്രപഞ്ചത്തിലെ എക്കാലത്തെയും ആ നിഗൂഢമായ ചോദ്യം എന്താണ്? കൂടുതൽ ആലോചിക്കേണ്ട, അതുതന്നെ മരണത്തിന് ശേഷം എന്ത് എന്ന എക്കാലത്തെയും ആ വലിയ ചോദ്യം. ആത്മാവെന്ന് പറയുന്ന ജീവന് എന്ത് സംഭവിക്കുമെന്ന് പറയാറായിട്ടില്ല. എങ്കിലും ശരീരകോശങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട് ഇതാ ശാസ്ത്രം ചില സൂചനകൾ കണ്ടെത്തിയിരിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ മനുഷ്യനെ അലട്ടുന്ന വലിയൊരു സമസ്യയാണ് മരണാനന്തര ജീവിതം. ഇന്നും അതേ അവസ്ഥയിൽ തന്നെ ദുരൂഹത നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ വിവിധ മതങ്ങൾക്ക് വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ചില മതങ്ങളുടെ വിശ്വാസ പ്രകാരം മരണത്തിന് ശേഷം മരണമില്ലാത്ത മറ്റൊരു ജീവിതമുണ്ടെന്ന് വരെ വാദമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഒട്ടനവധി ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇതേക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പഠനഫലങ്ങൾ ജീനുകളുടെ അതിജീവന ശേഷിയെക്കുറിച്ചാണ്. മരിച്ചുകഴിഞ്ഞ മനുഷ്യന്റെ ജീനുകൾ മരണത്തിന് ശേഷമുള്ള 4 ദിവസങ്ങൾ കൂടി ജീവിച്ചിരിക്കും. ക്യാൻസർ ഉണ്ടാക്കാനും ഭ്രൂണമാകാൻ സഹായിക്കുന്നതുമായ ജീനുകൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആക്റ്റീവ് ആകും. ഈ അവസ്ഥ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള രോഗിയുടെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. കൂടാതെ കൊലപാതകം ചെയ്യപ്പെടുന്നവരുടെ ഫോറൻസിക് പരിശോധനകൾക്കും ഇത് സഹായിക്കും. സീബ്രാഫിഷിലും എലികളിലുമാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഇവയുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമുള്ള 1000 ജീനുകൾ ഇതിനായി പഠനവിധേയമാക്കിയിരുന്നു. സീബ്രാഫിഷിന്റെ ജീനുകൾ ജീവൻ പോയ ശേഷം 4 ദിവസത്തേക്കും എലികളിൽ 2 ദിവസത്തേക്കും നിരന്തര പഠനത്തിന് വിധേയമാക്കി. ഇവ കൂടാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള ശരീരങ്ങളിൽ 100 ജീനുകൾ ജീവനോടെ കണ്ടെത്താനായിട്ടുണ്ട്. ഹൈവേയിലൂടെ ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുന്ന നിലയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന്റെ നിലയിലായിരിക്കും വെർട്ടിബ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ജീവികളുടെയും അന്ത്യം എന്നായിരുന്നു ധാരണ. കുറഞ്ഞ സമയത്തേക്ക് എഞ്ചിൻ പിസ്റ്റണുകൾ പൊങ്ങിത്താഴുന്നതും പ്ലഗുകളിൽ നിന്നും തീപ്പൊരി ചിതറുന്നതുമെല്ലാം അവർ ജീവന്റെ പൊലിച്ചിലുമായി സാമ്യപ്പെടുത്തി. എന്നാൽ ശാന്തമായി സാവധാനം നിരങ്ങി നീങ്ങി മെല്ലെ നിന്നു പോകുന്ന ഒരു കാറുമായാണ് ഇത് കൂടുതൽ സാമ്യതയെന്ന് പിന്നീട് അവർ കണ്ടെത്തി. എലികളിലും സീബ്രാഫിഷിലും ഇത്തരം പ്രത്യേകതകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റു ജൈവരൂപങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ്. ഇങ്ങനെ കണ്ടെത്തിയവയിൽ ചില ജീനുകൾ പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിക്കുന്നവയോ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടവയോ ആയിരുന്നു. എന്നാൽ മനുഷ്യന്റെ ഡെവലപ്മെന്റൽ ജനീസ് വിഭാഗത്തിൽപ്പെട്ടവ ഈ സമയത്ത് ഉണർന്നിരിക്കുന്നു. അവയവദാന മേഖലയിൽ ആന്തരാവയവങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതികളിലും ഈ പഠനം വഴിത്തിരിവാകുന്ന മാറ്റങ്ങൾ വരുത്തും. കൂടാതെ ഫോറൻസിക് മേഖലയിൽ മരണം നടന്നതോ പോസ്റ്റ്മോർട്ടം ചെയ്തതോ ആയ സമയങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്താനും ഈ പഠനഫലങ്ങൾ സഹായമാകും. ഗവേഷണങ്ങൾ തുടരട്ടെ, കൂടുതൽ നിഗൂഢമായ ഉത്തരങ്ങൾ തേടിക്കൊണ്ട്.